ഹായ് ഓൾ, വെൽക്കം ടു പി എസ് സി മെമ്മറൈസ്. 2023 ഡിസംബർ 2 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചൈനയിലെ ഹാങ്ചോവിൽ 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ നടന്ന 19th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? ഉത്തരം 107. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം എന്നിങ്ങനെ മെഡലുകൾ നേടി ഇന്ത്യ 4th സ്ഥാനം നേടി. 1951 ന്യൂഡൽഹിയിൽ നടന്ന ആദ്യ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ 2nd എത്തിയതിനു ശേഷമുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനമാണിത്. അപ് കി ബാർ സോ എന്ന ലക്ഷ്യവുമായി എത്തിയ 661 ഇന്ത്യൻ സംഘത്തിന് ലക്ഷ്യം കടന്ന് മുന്നേറാനായി. വനിതാ കബഡിയിലെ സ്വർണമായിരുന്നു ഇന്ത്യയുടെ 100th മെഡൽ. ഏഷ്യൻ വൻകരയിലെ ഒളിമ്പിക്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗെയിംസിൽ 12 മലയാളി കായിക താരങ്ങളും മെഡൽ ജേതാക്കളായി. ആതിഥേയരായ ചൈന 201 സ്വർണമടക്കം 383 മെഡലുകളുമായി 1st എത്തി. ജപ്പാൻ 2nd, ദക്ഷിണ കൊറിയ 3nd എത്തി. സമാപന ചടങ്ങിൽ മലയാളി താരം PR ശ്രീജേഷ് പതാകയേന്തി. ദക്ഷിണാഫ്രിക്കയിൽ എവിടെയാണ് അടുത്തിടെ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത്? ഉത്തരം ജോഹാൻസ്ബർഗിലെ ടോൾസ്റ്റോയ് ഫാമിൽ. സേവാഗ്രാം ആശ്രമത്തിൽ നിന്നുള്ള ശില്പി ജലന്ധർനാഥ് രാജാറാം ചെന്നോല നിർമ്മിച്ച പ്രതിമയ്ക്ക് 8 അടി ഉയരമുണ്ട്. 1910 ഗാന്ധിജിയാണ് കൃഷിയിലൂടെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത്. ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് 5 മിനിറ്റിനുള്ളിൽ അറിയാൻ കഴിയുന്ന ഉമിനീർ പരിശോധന കേരള പോലീസ് തിരുവനന്തപുരത്ത് വിജയകരമായി പരീക്ഷിച്ചു. പേര്? ഉത്തരം സോട്ടോക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാര ജേതാക്കൾ. ഉത്തരം കരൺ ദാപ്പർ, രവീഷ് കുമാർ. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്? ഉത്തരം രോഹിത് ശർമ്മ. ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ 131 റൺസ് എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമായത്. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് മറികടന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കൂടുതൽ സിക്സർ എന്ന റെക്കോർഡും രോഹിത് ശർമ്മ സ്വന്തമാക്കി. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.